ഇന്നത്തെ വീഡിയോ കാക്കിപ്പഴം എങ്ങനെയാണ് പഴുപ്പിക്കാൻ വെക്കുന്നത് എന്നതാണ്. ഒരു ലോഡ് കാക്കിപ്പഴമുണ്ട്. ഇത് ഈ തണുപ്പ് സമയങ്ങളിൽ യൂറോപ്പിൽ ഉണ്ടാകുന്ന ഒരു തരം ഫ്രൂട്ടാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, ഇത് നല്ലൊരു ഫ്രൂട്ടാണ്, സൂപ്പറാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നേരത്തെ, ഈ ജാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനിപ്പം മരത്തിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവരണം. ആ പറിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര തണുപ്പായിരുന്നേ, അതുകൊണ്ടത് പറ്റിയില്ല. അപ്പോൾ അതിനെ ഞാൻ ഇവിടെ ഈ നമ്മുടെ ഈ പഴങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒരു ടേബിളിലും മീതെ പ്ലാസ്റ്റിക്കൊക്കെ വിരിച്ചിട്ട് അതിലാണിത് പഴുപ്പിക്കാൻ വേണ്ടി വയ്ക്കുന്നത്. അപ്പോൾ ഇതൊരു പ്രത്യേകതയുണ്ട്, നമ്മൾ സാധാരണ ഈ ഫ്രൂട്ട്സുകളൊക്കെ പഴുപ്പിക്കാൻ വയ്ക്കുന്ന രീതിയല്ല ഈ കാക്കിപ്പഴം കേട്ടോ, കാക്കി ഫ്രൂട്ട് അത് വയ്ക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്ലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമ്മളിത് ഓരോന്നായിട്ട് ഇത് ഇതിപ്പോൾ ഈ കളറ് കണ്ടാൽ നമ്മൾ പഴുത്തിരിക്കുന്നത് തോന്നുന്നുണ്ടെങ്കിലും ഇത് പഴുത്തിട്ടില്ല സംഗതി. ഇത് ഈ മഞ്ഞ കളറ് മാറി ഒരു ഓറഞ്ച്, ചുമപ്പും അല്ല ഓറഞ്ചും അല്ലാത്തൊരു കളർ വരും, അപ്പോഴാണ് ഇതിൻ്റെ ഒരു കഴിക്കാനുള്ള ഒരു പരുവാകുന്നത് കേട്ടോ. ഇത് നമ്മൾ സാധാരണ ഇതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് പച്ച കളർ കാണുന്ന എന്താണെന്ന് അറിയാമോ, അത് ആപ്പിളാണ്, പച്ച ആപ്പിൾ കേട്ടോ. അപ്പോൾ ഇത് പഴുക്കാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ആപ്പിൾ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കൊടുക്കണം, എങ്കിലേ ഇത് പഴുക്കത്തുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ കാക്കി ഫ്രൂട്ടിന്. അടിപൊളി ഒരു ഫ്രൂട്ടാണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്, ഒരെണ്ണം ജാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ, കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടോ നമുക്കിപ്പോൾ ഈ പ്രാവശ്യം ഒരു ഏതാണ്ട് ഒരു കിലോ കണക്ക് പറയാൻ പറ്റത്തില്ല, എന്നാലും ഏതാണ്ട് ഒരു ചെറിയൊരു നമ്മുടെ ഈ കാണുന്ന ടേബിളുകൾ രണ്ട് ടേബിൾ നിറച്ചുണ്ട്, ഒരു ലോഡുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പുറത്തുനിന്ന് മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഇത് നമുക്കിപ്പോൾ താമസിച്ചാണിത് ഈ മരത്തിലിത് ഇതായത് പറിക്കാണ്ട പരുവായത് കേട്ടോ. കാരണം തണുപ്പ് സമയത്ത് മാത്രമേ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ഒരു സമയത്ത്. അത് ഇത് നമ്മൾ ഈ മരത്തിൽ നിന്ന് പഴുക്കും, പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അധികം തണുപ്പില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ കിളികൾ വന്ന് മൊത്തം കുത്തിയെടുത്തുണ്ട് പൂക്കളി. അപ്പോൾ പിന്നെ നമ്മൾ ഈ പറിച്ച് വയ്ക്കാൻ മാത്രമേ നമുക്കിത് കഴിക്കാനുള്ള രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലാതെ മരത്തിൽ നിന്ന് പഴുത്ത് നമുക്ക് പറിച്ചെടുക്കുന്ന കാര്യം വളരെ പാടാണ്, കാര്യം അത് കിട്ടത്തില്ല. ആ സമയത്ത് ഒരുവിധം പഴുത്ത് വരുമ്പോൾ തന്നെ കിളികൾ വന്ന് കൊത്തിയിട്ട് പൂക്കളിയും, പിന്നെ അത് കഴിക്കാൻ കൊള്ളൂല. ഓക്കെ, പിന്നെ കിളികൾക്ക് കഴിക്കാൻ വേണ്ടി കുറച്ച് നമ്മൾ നിർത്തിയിട്ടുണ്ട്, മരത്തിൽ നിർത്തിയിട്ടുണ്ട്. ഇതിനിപ്പോൾ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ പഴുത്ത് തുടങ്ങും ഓരോ സൈഡിൽ നിന്ന്, അതായത് ഓരോ കൂടുതലായിട്ട് കളറായത് പെട്ടെന്ന് പെട്ടെന്ന് പഴുക്കും കേട്ടോ. ചില സമയം നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ആപ്പിൾ വെച്ചിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഇത് ഒരുമിച്ച് പഴുക്കാനും ചാൻസ് ഉണ്ട്. കുറേ ഉണ്ട് ഇടയ്ക്ക് നമ്മളൊരു ഏതാണ്ട് ഒരു 4-5 കിലോ ആപ്പിൾ ഈ ഒരു ഭാഗത്തിന് മാത്രമായി, ഈ ഒരു ടേബിളിൽ മാത്രം. ആപ്പിൾ വെച്ചില്ലെങ്കിൽ പഴുക്കത്തില്ല കേട്ടോ, സംഗതി ഇത്രയേ ഉള്ളൂ. വേണ്ടോ, നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്, നല്ല വിലയുള്ള ഫ്രൂട്ടാണ് കേട്ടോ. ഈ സമയത്ത് മാത്രമേ കാണുള്ളൂ, ഒത്തിരി എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഫ്രൂട്ടാണ്. നമ്മൾ എന്തുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഒരു നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഫ്രൂട്ടുമായിട്ട് ഇതിനെ ഉപമിക്കാൻ ഏതിരിക്കുന്നു എന്തറിയത്തില്ല. ഇനി കവറൊക്കെ പിടിച്ചിരുന്നു, അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഇതിൻ്റെ പൊടികൾ വീഴും. കാരണം ഇത് പഴുത്ത് കഴിഞ്ഞുണ്ടല്ലോ, നമ്മൾ തീരെ കട്ടിയില്ലാത്ത പുറം തോടാണ് ഇതിൻ്റെ, ഇത് വലുവിലാന്നായി ഇപ്പം നമ്മൾ. അതുകൊണ്ട് എന്തെങ്കിലും വന്ന് വീഴേ പൊടിയൊക്കെ വന്ന് വീണമെങ്കിൽ പിന്നെ അത് കൊള്ളൂല, അതുകൊണ്ടാണ് ഇപ്പം മൂടിയിടുന്നത്. പിന്നെ തണുപ്പ് സമയം കൂടെ ആയതുകൊണ്ട് മൂടിയും കൂടെ ഉണ്ടാവും, പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചൂടും കൂടെ കൊണ്ട് പെട്ടെന്ന് അത് നന്നായിട്ട് പഴുത്തിൻ്റെ വരും. അങ്ങനെ ഒരു ലോഡ് കാക്കി വരച്ച് കഴുക്കാൻ വേണ്ടി ഒരാഴ്ചക്കകത്ത് വെച്ച് തന്നെ ഇത് റെഡിയാണ് കേട്ടോ മൊത്തം. ഇത് നമുക്ക് ഈ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പഴുപ്പിച്ചെടുക്കാൻ പറ്റത്തില്ല, അതാണൊരു പ്രശ്നം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറേ ദിവസം കഴിക്കാൻ വരുമായിരുന്നു. ഇത് ഒറ്റ സ്റ്റെപ്പിന് ഇങ്ങനെ വെച്ചാൽ ഇത് പഴുത്ത് വരത്തുള്ളൂ. ഇതേപോലെ എല്ലാം ഒരുമിച്ച് മൂടി ഇതേപോലെ ഈ ആപ്പിൾ വെച്ചിട്ട് ഇങ്ങനെ വെച്ചാലേ പറ്റുള്ളൂ. നമുക്ക് മരത്തിൽ നിർത്താൻ പറ്റത്തില്ല ഇത്, കാരണം പെട്ടെന്ന് തൊഴിഞ്ഞു വീഴും. തൊഴിഞ്ഞു വീഴുമ്പോൾ കാറ്റടിക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് പഴം തൊഴിഞ്ഞു വീഴും. ഇനിയിപ്പോൾ അങ്ങോട്ട് തണുപ്പ് കൂടി കാറ്റും മഴയൊക്കെ ആകുമ്പം പെട്ടെന്ന് അത് തൊഴിഞ്ഞു വീഴും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കൊണ്ടോ, കാക്കിപ്പഴം. ഇനി പഴുത്തതിന് ശേഷം ഇത് കഴിക്കുന്ന വീഡിയോ കാണിക്കാം. ഓക്കെ.